ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രാൻസ്മിഷൻ പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസാണ് പറഞ്ഞത്. ഇനി അടുത്ത് നോക്കിക്കാൻ ഒരു ആക്സോൺ ഇവിടെ നിന്ന് അവസാനിച്ചു. ഇതതിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു സിനാപ്റ്റിക് നോബാണ്. അടുത്ത ഡെൻഡ്രൈറ്റാണ്, അടുത്ത ന്യൂറോണിൻ്റെ ആദ്യത്തെ ഭാഗം എന്താ ഡെൻഡ്രൈറ്റാണ് വരുന്നത്. അവർ ന്യൂറോൺ അവസാനിച്ചെടുത്ത് അടുത്ത ന്യൂറോൺ തുടങ്ങുന്നു. പക്ഷേ ഇവർ തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഈ ജംഗ്ഷനെ, അടുത്തടുത്ത ന്യൂറോണുകൾ തമ്മിലുള്ള ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് സിനാപ്സ് എന്ന് പറയും. എന്താ പേര്? സിനാപ്സ്. അപ്പോൾ എന്താ സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഫങ്ഷണൽ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ന്യൂറോൺസ്. രണ്ട് ന്യൂറോണുകൾ അടുത്തടുത്ത് വരുന്നു, ആ ജംഗ്ഷൻ അവർ തമ്മിൽ സന്ധിക്കുന്ന ആ ജംഗ്ഷൻ്റെ പേരാണ് സിനാപ്സ് എന്ന് പറയും. അപ്പോൾ ഫങ്ഷണൽ ജംഗ്ഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ന്യൂറോൺസ്. ഇവിടെ നോക്കിക്കുക, രണ്ട് തരം സിനാപ്സ് ഉണ്ട്. ഈ സിനാപ്സിൻ്റെ പ്രത്യേകത, ഈ സിനാപ്റ്റ്, ഇത് നമ്മൾ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറയും, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ ഈ വിടവിനെ പറയും സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയും. എന്താ പറയുക? സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഇവിടെ ഈ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ ഇടയിലുള്ള വിടവ് വളരെ കൂടുതലാണ്, ഇത് വളരെ കുറവാണ്. മാത്രമല്ല, ഈ സിനാപ്സിൻ്റെ പ്രത്യേകത, ഇവർ തമ്മിൽ കണക്റ്റഡാണ്, ചാനൽ പ്രോട്ടീൻ വഴി എന്താണ് ഇവ കണക്റ്റഡാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഇമ്പൾസ് ഇതുവഴി ഇങ്ങനെ കണ്ട് അടുത്ത ന്യൂറോണിലേക്ക് പോയിക്കോളും. പക്ഷെ ഇവിടെ എന്തോ ഒരു ബ്രേക്കുണ്ട്. ഈ ബ്രേക്ക് ഉള്ളതുകൊണ്ട് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ നെർവ് ഇമ്പൾസ് ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്തുള്ള സിനാപ്റ്റിക് വെസിക്കിൾസിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ സിനാപ്റ്റിക് വെസിക്കിൾസ് ഇവിടെ വന്ന് ബേഴ്സ്റ്റ് ചെയ്യും, പൊട്ടും. അതിലുള്ള ചില കെമിക്കൽസ്, അതിൻ്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ഇമ്പൾസ് ഈ മെംബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ കെമിക്കൽസാണ് ഇമ്പൾസ് കൊണ്ടുവരുന്നത്, ഇവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് നേരിട്ട് അടുത്ത ന്യൂറോണിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ന്യൂറോണിൻ്റെ, സോറി, സിനാപ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കെമിക്കൽ സിനാപ്സ്, സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രിക്കൽ സിനാപ്സ്. അപ്പോൾ രണ്ട് തരം സിനാപ്സുകളുണ്ട്, ടൈപ്സ് ഓഫ് സിനാപ്സസ്. ഫസ്റ്റ് വൺ ഇലക്ട്രിക്കൽ സിനാപ്സ്, സെക്കൻഡ് വൺ കെമിക്കൽ സിനാപ്സ്. അപ്പോൾ നോക്കി, എന്താ ഇലക്ട്രിക്കൽ സിനാപ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നോക്കിക്കേ. At electrical synapses, the membrane of pre and post synaptic neurons are very close proximity. ഈ സിനാപ്സിൻ്റെ മുമ്പുള്ള ന്യൂറോൺ, അതാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. സിനാപ്സ് കഴിഞ്ഞിട്ടുള്ള ന്യൂറോൺ, അതിൻ്റെ പേരാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഇവർ വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്, ഇൻ വെരി ക്ലോസ് പ്രോക്സിമിറ്റി. ഇലക്ട്രിക്കൽ കറൻറ്റ് ക്യാൻ ഫ്ലോ ഡയറക്ട്ലി ഫ്രം വൺ ന്യൂറോൺ ടു ദ അതർ അക്രോസ് ദി സിനാപ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ ചെറിയൊരു കണക്ഷൻ ഉണ്ട്, ഗ്യാപ്പ് ജംഗ്ഷൻ ഉണ്ട്, ചാനൽസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ ഈ കറൻറ്റ് എന്ത് ചെയ്യുന്നു, അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ കറൻറ്റ് ക്യാൻ ഫ്ലോ ഡയറക്ട്ലി ഫ്രം വൺ ന്യൂറോൺ ടു അതർ അക്രോസ് ദി സിനാപ്സ്. ഇനി അടുത്ത പ്രത്യേകത എന്താ, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് അക്രോസ് ഇലക്ട്രിക്കൽ സിനാപ്സ് ഈസ് വെരി സിമിലർ ടു ഇമ്പൾസ് കണ്ടക്ഷൻ അലോങ് എ സിംഗിൾ ആക്സോൺ. നമ്മൾ നേരത്തെ ആക്സോണിലൂടെ ഇങ്ങനെ ഇമ്പൾസ് പോകുമെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ? അതുപോലെ തന്നെയാണ് ഈ സിനാപ്സിലും ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അടുത്ത പ്രത്യേകത എന്താ, ഇമ്പൾസ് ട്രാൻസ്മിഷൻ അക്രോസ് ആൻ ഇലക്ട്രിക്കൽ സിനാപ്സ് ഈസ് ഓൾവേസ് ഫാസ്റ്റർ ദാൻ ദാറ്റ് അക്രോസ് എ കെമിക്കൽ സിനാപ്സ്. ഇവിടെ വളരെ ഫാസ്റ്റായിട്ടാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് അല്ല, കെമിക്കൽ മെസ്സഞ്ചേഴ്സാണ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് മെസ്സേജ് അല്ലെങ്കിൽ ഇമ്പൾസ് കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്, ഇലക്ട്രിക്കൽ സിനാപ്സിൽ മെംബ്രെയിൻസ് ഓഫ് പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ വെരി ക്ലോസ് പ്രോക്സിമിറ്റി. സെക്കൻഡ്, ഇലക്ട്രിക്കൽ കറൻറ്റ് ആൻഡ് ഫ്ലോ ഡയറക്ട്ലി ഫ്രം വൺ ന്യൂറോൺ ഇൻ ടു ദ അതർ അക്രോസ് ദ സിനാപ്സ്. തേർഡ്, ട്രാൻസ്മിഷൻ ഓഫ് എൻ ഇമ്പൾസ് അക്രോസ് ഇലക്ട്രിക്കൽ സിനാപ്സ് ഇസ് വെരി സിമിലർ ടു ഇമ്പൾസ് കണ്ടക്ഷൻ അലോങ് എ സിംഗിൾ ആക്സോൺ. പിന്നെ നമ്മൾ പറഞ്ഞു, വെരി ഫാസ്റ്റാണ്, ഇറ്റ് ഈസ് ഓൾവേസ് ഫാസ്റ്റർ ദാൻ ദാറ്റ് അക്രോസ് എ കെമിക്കൽ സിനാപ്സ്. പിന്നെ ഇലക്ട്രിക്കൽ സിനാപ്സസ് ആർ റയർ ഇൻ അവർ സിസ്റ്റം. നമ്മളെ സിസ്റ്റത്തിൽ വളരെ കുറവാണെന്നാണ് പറയുന്നത് ഇലക്ട്രിക്കൽ സിനാപ്സസ്. ഇനി കെമിക്കൽ സിനാപ്സ്, ഇത് ഈ ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ അതേ ഡയഗ്രാമാണ്, ഇങ്ങനെ തന്നെ വരക്കണം. ആ ഭാഗങ്ങളൊന്ന് നോക്കിയാൽ, ഇത് ആക്സോണ്, ഇത് ആക്സോണിൻ്റെ ടെർമിനൽ, ഇത് സിനാപ്റ്റിക് വെസിക്കിൾസ്, ഇത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഗ്യാപ്പാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. എന്താ പേര്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ആ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഈ ഇമ്പൾസിന് ഡയറക്റ്റ് അടുത്ത ന്യൂറോണിലേക്ക് കടക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈ കെമിക്കൽസ് ഇവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യും, റിലീസ് ചെയ്യും. അതിൻ്റെ പേരെന്താ? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ശരിക്കും ഇവിടെ
ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ കെമിക്കൽ ഫോമിൽ അടുത്ത ന്യൂറോണിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇവരെ എന്ത് വിളിച്ചത്? കെമിക്കൽ സിനാപ്സ്. അപ്പോൾ സിനാപ്സ്, കെമിക്കൽ സിനാപ്സിൻ്റെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് പറയാം. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ഉണ്ട്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ട്, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ഇത് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണെന്ന് സിനാപ്സ്. പിന്നെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്തുണ്ട്? സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്, അതിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ഇമ്പൾസിലെ കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പോൾ നോക്കിക്കാം എന്തൊക്കെയാണ്. അറ്റ് എ കെമിക്കൽ സിനാപ്സ് ദ മെംബ്രെയിൻ ഓഫ് ദി പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് വിച്ച് ഈസ് കോൾഡ് എ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അതിന് പറയുന്ന പേരാണിത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഇവിടെ നോക്കിക്കുക, ഇത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, ഇത് അല്ലെങ്കിൽ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. അടുത്തത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഇത് രണ്ടിൻ്റെ ഇടയിലും കാണുന്ന ഈ ഫ്ലൂയിഡ് ഫിൽഡ് ഗ്യാപ്പ്, ദാറ്റ് ഈസ് കോൾഡ് എന്താ പേര്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. എന്താ പേര്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അപ്പോൾ അറ്റ് കെമിക്കൽ സിനാപ്സ് ദ മെംബ്രെയിൻസ് ഓഫ് ദി പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് കോൾഡ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഇനി അടുത്ത പ്രത്യേകത നോക്കിക്കാൻ, കമ്പോണൻസ് ഓഫ് സിനാപ്സ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ്റെ, അല്ല പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ മെംബ്രെയിൻ, പിന്നെ അത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ മെംബ്രെയിൻ, അത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ വിത്ത് റിസെപ്റ്റേഴ്സ്. അപ്പോൾ ഈ പോസ്റ്റ് സിനാപ്റ്റിക് എന്താണ് മെംബ്രെയിനിൽ എന്തുണ്ട്? റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഈ കാണുന്നതാണ് റിസെപ്റ്റേഴ്സ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇതാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിന്, അതിലെന്തുണ്ട്? റിസെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിസീവ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ റിസെപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞ്? പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ വിത്ത് റിസെപ്റ്റേഴ്സ്. പിന്നെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്തുണ്ട്? ഫ്ലൂയിഡ് ഫിൽഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രീ സിനാപ്റ്റിക്, പിന്നെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ട് പറഞ്ഞു. എന്താ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്? ഫ്ലൂയിഡ് ഫിൽഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രീ സിനാപ്റ്റിക് നോബ് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് നോബ്. ഓക്കെ, പിന്നെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്തുണ്ട്? സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. വെസിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദ പ്രീ സിനാപ്റ്റിക് നോബ് സെക്രേറ്റിംഗ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് സിനാപ്സിൻ്റെ കമ്പോണൻസ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ് സിനാപ്സിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒന്ന് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ കേട്ടോ, പിന്നെ വരുന്നത് എന്താ? പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ വിത്ത് റിസെപ്റ്റേഴ്സ്. പിന്നെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനും പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനും ഇടയിലായിട്ട് ഫ്ലൂയിഡ് ഫിൽഡ് ഗ്യാപ്പ്, ദാറ്റ് ഈസ് കോൾഡ് എന്താ? സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഇതാണ് സിനാപ്സ് എന്ന് പറയുന്നത്. പിന്നെ പ്രീ സിനാപ്റ്റിക് എന്താണ്? നോബില് എന്തുണ്ട്? സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. അതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കമ്പോണൻസ് ഓഫ് സിനാപ്സ് എന്ന് പറയുമ്പോൾ പഠിക്കുന്നത്. ഇനി നോക്കിക്കുക, എങ്ങനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ സബ്സ്റ്റൻസസ് സെക്രീറ്റഡ് ബൈ സിനാപ്റ്റിക് വെസിക്കിൾസ് ഇൻ ദ പ്രീ സിനാപ്റ്റിക് നോബ് ടു ട്രാൻസ്മിറ്റ് ദ മെസ്സേജ് അക്രോസ് ദ സിനാപ്സ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കെമിക്കൽ സിനാപ്സിലെ ഇവിടെ ഗ്യാപ്പ് കൂടുതലാണ്, അപ്പോൾ അതിലൂടെ ഇലക്ട്രിക്കൽ ഇമ്പൾസിന് കയറാൻ കഴിയില്ല, ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. അത് കെമിക്കൽസാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ കെമിക്കൽസിൻ്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ ദീസ് ആർ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് സെക്രീറ്റഡ് ബൈ സിനാപ്റ്റിക് വെസിക്കിൾസ് ഇൻ ദ പ്രീ സിനാപ്റ്റിക് നോബ് ടു ട്രാൻസ്മിറ്റ് ദ മെസ്സേജ് അക്രോസ് ദി സിനാപ്സ്. ദ ആക്സോൺ ടെർമിനൽസ് കണ്ടെയ്ൻ വെസിക്കിൾസ് ഫിൽഡ് വിത്ത് ദീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ വെസിക്കിൾസിൻ്റെ പേരാണ് സിനാപ്റ്റിക് വെസിക്കിൾസ്. എൻ്റെ പേര് സിനാപ്റ്റിക് വെസിക്കിൾസ്. ഓക്കെ, ഇനി ഒരു ഇമ്പൾസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, വെൻ എൻ ഇമ്പൾസ് അറൈവ് അറ്റ് ദ ആക്സോൺ ടെർമിനൽ, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് സിനാപ്റ്റിക് വെസിക്കിൾസ്. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിന് മൂവ് ചെയ്യും. ആ സിനാപ്റ്റിക് വെസിക്കിൾസ് അവിടെ നിന്ന് എങ്ങോട്ട് പോരും? ടുവേർഡ്സ് ദി മെംബ്രെയിൻ, പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ അങ്ങോട്ട് മൂവ് ചെയ്യും. മനസ്സിലായോ? വേർ ദ ഫ്യൂസ് വിത്ത് പ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിനിൽ ഫ്യൂസ് ചെയ്യുന്നു ആൻഡ് റിലീസ് ദർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഇപ്പം എന്താ പറഞ്ഞത്? നമ്മൾ ആക്സോൺ ഇവിടെ ഇമ്പൾസ് കൊണ്ടുവന്നാൽ പ്രീ സിനാപ്റ്റിക് നോബിൽ എത്തിക്കഴിഞ്ഞാൽ അത് സിനാപ്റ്റിക് വെസിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ സിനാപ്റ്റിക് വെസിക്കിൾസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് അതുമായിട്ട് ഫ്യൂസ് ചെയ്ത് അതിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു. അതെവിടെ റിലീസ് ചെയ്യുന്നത്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഈ ഈ റിലീസ്ഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇവിടെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ അതിൻ്റെ റിസെപ്റ്റേഴ്സിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. സോ ദ റിലീസ്ഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് ടു ദ സ്പെസിഫിക് റിസെപ്റ്റേഴ്സ് പ്രസൻറ്റ് ഓൺ ദി പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ഓക്കെ, ഇനി ഈ ബൈൻഡ് ചെയ്യുന്നതിന് ഫലമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സോഡിയം എന്താണ് പൊട്ടാസ്യം പമ്പ്, സോഡിയം എന്താണ് ഗേറ്റ്, പൊട്ടാസ്യം ഗേറ്റ് ഇല്ലേ, അതിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ നടക്കും.
So binding opens ion channels allowing the entry of ions which can generate new potential in the postsynaptic neuron. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ എന്ത് ചെയ്യും, സോഡിയം ഗേറ്റ് തുറക്കും, പൊട്ടാസ്യം ഗേറ്റ് ഓപ്പൺ ചെയ്യും, ക്ലോസ് ചെയ്യും, അതിൻ്റെ സോഡിയം പൊട്ടാസ്യം പമ്പ് ക്ലോസ് ചെയ്യും, അതിൻ്റെ ഫലമായി സോഡിയം ഗേറ്റൊക്കെ അകത്തോട്ട് കയറുന്നു, അങ്ങനെ അകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നു, പുറത്ത് നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നു, അങ്ങനെ ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നു. ദ ന്യൂ പൊട്ടൻഷ്യൽ ഡെവലപ്ഡ് മേ ബി ഈതർ എക്സൈറ്റേറ്ററി ഓർ ഇൻഹിബിറ്ററി. ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ചിലപ്പോൾ ഈ ന്യൂറോൺ വന്ന് അവസാനിക്കുന്നത് മസിൽസിലാണ്. എന്തായാലും എങ്ങനെ വന്നാൽ അവസാനം ന്യൂറോൺ വന്ന് അവസാനിക്കുന്ന ഇവിടെ മസിൽസിൽ ഓർ ഗ്ലാൻഡ്സ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ മസിൽസ് അതിൻ്റെ വർക്കിംഗ് എക്സൈറ്റേറ്ററി ആവാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് അത് കൂടുന്നു, അല്ലെങ്കിൽ അത് കുറയുന്നു, നോർമലാകുന്നു, അതാണ് എക്സൈറ്റേറ്ററി ഓർ ഇൻഹിബിറ്ററി. ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞാൽ തടയുന്നതാവാം, എക്സൈറ്റേറ്ററി എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാവാം. ഓക്കെ, അവരെ പലതരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ചിലത് ആക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും, ചിലത് എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചാണ് ഇത് കാര്യങ്ങൾ റെസ്പോൺസ് നടക്കുന്നത്. ഓക്കെ, ഈ അടുത്ത് നോക്കിയാൽ നെർവ് ഈസ് ആൻ എൻക്ലോസ്ഡ് കേബിൾ ലൈക്ക് ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് കോൾഡ് ആക്സോൺ ഇൻ ദ പെരിഫറൽ നെർവ് സിസ്റ്റം. പെരിഫറൽ നെർവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് നെർവ്സ്. ഒരു നെർവ് എടുത്തു കഴിഞ്ഞാൽ കുറേ ബണ്ടിൽ കാണാം. ഒരു ബണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കെന്ത് കാണാം, നെർവ് ഫൈബേഴ്സ് ധാരാളം കാണാം. അപ്പോൾ കുറേ ബണ്ടിൽ നെർവ് ഫൈബേഴ്സ് കൂടിയതാണ് ഒരു നെർവ്. അപ്പോൾ നെർവ് ഈസ് ആൻ എൻക്ലോസ്ഡ് കേബിൾ ലൈക്ക് ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് കോൾഡ് ആക്സോൺ ഇൻ ദ പെരിഫറൽ നെർവ് സിസ്റ്റം. അപ്പോൾ നെർവ് ഈസ് എ ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ്. നെർവ് ഫൈബർ ഈസ് മേഡ് അപ്പ് ഓഫ് ദി ആക്സോൺ ഓഫ് ദി ന്യൂറോൺ. നെർവ് ഫൈബർ എന്ന് പറഞ്ഞാൽ ആക്സോണാണ് നമ്മൾ എന്ത് പറയുന്നത്, നെർവ് ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് ഗാംഗ്ലിയോൺ. ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എ ക്ലസ്റ്റർ ഓഫ് നെർവ് സെൽസ് ഫൗണ്ട് ഇൻ ദ പെരിഫറൽ നെർവ് സിസ്റ്റം. പെരിഫറൽ നെർവ് സിസ്റ്റത്തിൽ കാണുന്ന ഒരു കൂട്ടം നെർവ് സെൽസിനെ പറയുന്ന പേരാണ് ഗാംഗ്ലിയോൺ. അപ്പോൾ നമ്മൾ സിനാപ്സ് പറഞ്ഞു, നെർവ് ഫൈബർ പറഞ്ഞു, സിനാപ്സ് പറഞ്ഞു, നെർവ് ഫൈബേഴ്സ് കൂടിയിട്ടാണ് നെർവ്സ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇനി കുറേ നെർവ് സെൽസ് അഗ്രിഗേറ്റ് ചെയ്ത് കാണുന്നതിൻ്റെ അതിൻ്റെ പേരാണെന്ത് ഗാംഗ്ലിയോൺ എന്നും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം അതിൻ്റെ കമ്പോണൻസ് എന്നൊക്കെ നോക്കുക. പ്രധാനമായിട്ട് രണ്ട് കമ്പോണൻസ് ഉള്ളത് എന്തൊക്കെയാണ്, ഒന്ന് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ നെർവ് സിസ്റ്റം, സെക്കൻഡ് വൺ പെരിഫറൽ നെർവ് സിസ്റ്റം. ഈ സെൻട്രൽ നെർവ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ബ്രെയിൻ, സ്പൈനൽ കോഡ്. ഇനി പെരിഫറൽ നെർവ് സിസ്റ്റത്തിനെ നമുക്ക് വീണ്ടും പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ട് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ രണ്ട് കമ്പോണൻസ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. പണ്ടത്തെ ബുക്കിൽ നെർവസ് സിസ്റ്റം എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാലും ന്യൂറൽ സിസ്റ്റം ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം രണ്ട് കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഒന്ന് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു ബ്രെയിൻ ഉണ്ട്, പിന്നെ വരുന്നത് സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സുഷുമ്ന നാഡി, ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറ്. ഇനി പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിന് വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം പ്രധാനമായിട്ട് നമ്മളുടെ എക്സ്റ്റേണൽ സർഫസിലെ മസിൽസ്, എന്താ പോലെ തന്നെ എന്താ സെൻസ് ഓർഗൻസ് അതിലേക്കുള്ളതൊക്കെയാണ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റേണൽ ഓർഗൻസ്, നമ്മളെ സ്മൂത്ത് മസിൽസ്, അതുപോലെ എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, അത് അതിലേക്കൊക്കെ വരുന്നതാണ് ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം. അപ്പോൾ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് രണ്ട് നെർവ്സാണ് അതിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ളത്, ഒന്ന് അഫറൻ്റ് നെർവ്, രണ്ട് ഇഫറൻ്റ് നെർവ്. അഫറൻ്റ് നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് ഓർഗൻസിൽ നിന്നും സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിലേക്ക് സെൻസറി ഇമ്പൾസ് കൊണ്ടുപോകുന്ന നെർവ്സാണ് അഫറൻ്റ് നെർവ്സ്, അതിൻ്റെ സെൻസറി നെർവ്സ് എന്ന് പറയും. ഇഫറൻ്റ് നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ അതുപോലെ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിലുണ്ടായ മോട്ടോർ ഇമ്പൾസസ് തിരിച്ച് കൊണ്ടുവരുന്ന മസിൽസിലേക്ക് കൊണ്ടുവരുന്ന ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, എഫറൻ്റ് നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിൽ രണ്ട് തരം നെർവ്സ് ഉണ്ട്, അഫറൻ്റ് നെർവ്സ് ആൻഡ് ഇഫറൻ്റ് നെർവ്സ്. പിന്നെ വരുന്ന ഓട്ടോണമിക് ന്യൂറോ സിസ്റ്റം. ഓട്ടോണമിക് ന്യൂറോ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സിമ്പത്തറ്റിക് ന്യൂറോ സിസ്റ്റം ആൻഡ് പാരാ സിമ്പത്തറ്റിക് ന്യൂറോ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടുന്നു, അത് സിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ടാക്കുന്നതാണ്. കുറേ കഴിയുമ്പോൾ ഹാർട്ട് ബീറ്റ് നോർമലാവും, അതാരാ പാരാ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ന്യൂറോ സിസ്റ്റത്തിനെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഒന്ന് സെൻട്രൽ ന്യൂറോ സിസ്റ്റം, പെരിഫറൽ ന്യൂറോ സിസ്റ്റം. സെൻട്രൽ ന്യൂറോ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ബ്രെയിൻ, സ്പൈനൽ കോഡ്. പെരിഫറൽ ന്യൂറോ സിസ്റ്റത്തിനെ വീണ്ടും രണ്ട് ഗ്രൂപ്പാക്കാം, സൊമാറ്റിക് ന്യൂറോ സിസ്റ്റം, ഓട്ടോണമിക് ന്യൂറോ സിസ്റ്റം. സൊമാറ്റിക് ന്യൂറോ സിസ്റ്റത്തെ അഫറൻ്റ് നെർവ്സ്, ഇഫറൻ്റ് നെർവ്സ് എന്നിങ്ങനെ രണ്ട് വിഭാഗമായിട്ട് തിരിക്കാം. ഓട്ടോണമിക് ന്യൂറോ സിസ്റ്റം എന്തൊക്കെ കൂടിയതാ, സിമ്പത്തറ്റിക് ന്യൂറോ സിസ്റ്റം ആൻഡ് പാരാ സിമ്പത്തറ്റിക് ന്യൂറോ സിസ്റ്റം. അപ്പോൾ ഒന്നുകൂടി നോക്കുക, നെർവസ് സിസ്റ്റം,
അത് തന്നെ ന്യൂറൽ സിസ്റ്റം കേട്ടോ. സെൻട്രൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ, സ്പൈനൽ കോഡ്, പെരിഫറൽ നെർവ് സിസ്റ്റം. പെരിഫറൽ നെർവ് സിസ്റ്റം ഓട്ടോണമിക് നെർവ് സിസ്റ്റം, അതാണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാ സിമ്പത്തറ്റിക്. അതായത് ഇൻറ്റേണൽ ഓർഗൻസ് ഗ്ലാൻസിലേക്കുള്ള കണക്ഷനാണ് ഓട്ടോണമിക് നെർവ് സിസ്റ്റം. സൊമാറ്റിക് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെൻസ് ഓർഗൻസ്, വളണ്ടറി മസിൽസിലേക്കൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്ന നെർവ്സാണിത് സൊമാറ്റിക്. സൊമാറ്റിക് തന്നെ സെൻസറി അഫറൻറ്റ് നെർവ് സിസ്റ്റം അല്ലെങ്കിൽ നെർവ്സ് വരുന്നത്, മോട്ടോർ ഓർ ഇഫറൻറ്റ് നെർവ്സ് വരുന്നത്, സെൻസറി ഇൻപുട്ട്, അതായത് നമ്മൾ കാഴ്ച, കേൾവി, അതൊക്കെ ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി ബ്രെയിനിൽ നിന്നുള്ള റെസ്പോൺസ്, മോട്ടോർ ഇമ്പൾസ് കൊണ്ടുവന്നതാണ് മോട്ടോർ നെർവ്സ് അല്ലെങ്കിൽ ഇഫറൻറ്റ് നെർവ്സ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സെൻട്രൽ ന്യൂറൽ സിസ്റ്റം, പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിനെ വീണ്ടും നമുക്ക് രണ്ട് കമ്പോണൻസ്, സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ. ആൻഡ് ഇറ്റ് ഈസ് ദ സൈറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആൻഡ് കൺട്രോൾ. സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ മെയിൻ പരിപാടി എന്താ? സൈറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആൻഡ് കൺട്രോൾ. മെയിൻ കമ്പോണൻ്റ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇനി പെരിഫറൽ നെർവ് സിസ്റ്റം കമ്പോൺസ് ഓഫ് ഓൾ നെർവ്സ് ഓഫ് ദി ബോഡി അസോസിയേറ്റ് വിത്ത് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. അതായത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ നെർവ്സും അടങ്ങിയതാണ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. ഓക്കെ, ബ്രെയിനുണ്ട്, സ്പൈനൽ കോഡുണ്ട്, അത് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. അവിടെ നിന്ന് പുറപ്പെടുന്ന നെർവ്സ് അടങ്ങിയ എല്ലാ നെർവ്സും മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. ഇനി പെരിഫറൽ ന്യൂറൽ സിസ്റ്റം നമ്മൾ പറഞ്ഞു, അതിന് രണ്ട് തരം ഫൈബേഴ്സ് കാണാം. ഒന്ന് അഫറൻറ്റ് ഫൈബേഴ്സ്, രണ്ട് ഇഫറൻറ്റ് ഫൈബേഴ്സ്. അഫറൻറ്റ് നെർവ് ഫൈബേഴ്സ് ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം ടിഷ്യൂസ് ഓർ ഓർഗൻ ടു സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. അതായത് ഓർഗൻസിൽ നിന്ന് സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിലേക്ക് ഇമ്പൾസ് കൊണ്ടുപോകുന്നതാണ് അഫറൻറ്റ് ഫൈബേഴ്സ്. ഇനി അവിടെ നിന്ന് മോട്ടോർ ഇമ്പൾസ് കൊണ്ടുവരുന്നതാണ് ഇഫറൻറ്റ് ഫൈബേഴ്സ്. ഇഫറൻറ്റ് ഫൈബേഴ്സ് ട്രാൻസ്മിറ്റ് റെഗുലേറ്ററി ഇമ്പൾസസ് ഫ്രം സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ടു ദി കൺസേൺഡ് പെരിഫറൽ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. അപ്പോൾ പി എൻ എസിൽ രണ്ട് തരം ഫൈബേഴ്സ് ഉണ്ട്, അഫറൻറ്റ് ഫൈബേഴ്സ് ആൻഡ് ഇഫറൻറ്റ് ഫൈബേഴ്സ്. അഫറൻറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിലേക്ക് പോകുന്നത്, അങ്ങോട്ട് പോകുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് ഇഫറൻറ്റ് ഫൈബേഴ്സ്. അപ്പോൾ നോക്കിക്കാൻ എന്തൊക്കെയാണ് അഫറൻറ്റ് ഫൈബേഴ്സ്? രണ്ട് തരം അഫറൻറ്റ് നെർവ് ഫൈബേഴ്സ് ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം ടിഷ്യൂസ് ഓർഗൻസ് ടു സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ സ്കിന്നിൽ തൊട്ടു, ആ ഇമ്പൾസ് ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോകുന്ന അഫറൻറ്റ് നെർവ് ഫൈബർ. ഇപ്പോൾ റിഫ്ലക്സ് ആക്സിഡൻ്റ് ആണെങ്കിൽ ഇഫറൻറ്റ് നെർവ് ഫൈബർ സ്പൈനൽ കോഡിൽ നിന്ന് വരും, പെട്ടെന്ന് നമ്മൾ കാല് വലിക്കുക ഒക്കെ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ അതാണ് ഇഫറൻറ്റ് നെർവ് ഫൈബർ. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അഫറൻറ്റ് നെർവ് ഫൈബർ, ഇങ്ങോട്ട് ഇമ്പൾസ് കൊണ്ടുവരുന്നത് ഇഫറൻറ്റ് നെർവ് ഫൈബർ. ഫ്രണ്ട് ഫൈബേഴ്സ് ട്രാൻസ്മിറ്റ് റെഗുലേറ്ററി ഇമ്പൾസസ് ഫ്രം സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ടു ദി കൺസേൺഡ് പെരിഫറൽ ടിഷ്യൂസ് ഓർ ഓർഗൻസ്. ഇനി പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒന്ന് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം. ഇതൊക്കെ നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ. രണ്ടായിട്ട് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം. അതിൽ ഫസ്റ്റ് വൺ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം, അത് വീണ്ടും രണ്ട് കമ്പോണൻസ് ആയിട്ട് പറയാം, സെൻസറി നെർവ്സും മോട്ടോർ നെർവ്സ് അല്ലെങ്കിൽ അഫറൻറ്റ് നെർവ്സ് അല്ലേ. സെൻസറി നെർവ്സ് കാരിങ് അഫറൻറ്റ് നെർവ് ഫൈബേഴ്സ് വിച്ച് റിലേ സെൻസേഷൻ ഫ്രം ബോഡി ടു സെൻട്രൽ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം. രണ്ടാമത്തത് മോട്ടോർ നെർവ്സ് കാരിങ് ഇഫറൻറ്റ് നെർവ് ഫൈബേഴ്സ് വിച്ച് റിലേ മോട്ടോർ കമാൻഡ്സ് ഫ്രം സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ടു സ്റ്റിമുലേറ്റ് മസിൽ കോൺട്രാക്ഷൻ. അപ്പോൾ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്, സൊമാറ്റിക് നെർവ്സ്, സോറി സെൻസറി നെർവ്സ് ആൻഡ് മോട്ടോർ നെർവ്സ്. സെൻസറി നെർവ്സിലുള്ളത് അഫറൻറ്റ് നെർവ് ഫൈബേഴ്സ് ആണ്, മോട്ടോർ നെർവ്സിലുള്ളത് ഇഫറൻറ്റ് നെർവ് ഫൈബേഴ്സ് ആണ്. സെൻസറി നെർവ്സ് ഇമ്പൾസ് കൊണ്ടുപോകുന്നു സെൻസ് ഓർഗനിൽ നിന്ന് സി എൻ എസിലേക്ക്. മോട്ടോർ നെർവ് സി എൻ എസിൽ നിന്നും മസിൽസിലേക്ക് ഇമ്പൾസ് കൊണ്ടുപോകും. ഓക്കെ, ദ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം റിലേ ഇമ്പൾസസ് ഫ്രം സി എൻ എസ് ടു സ്കെലിറ്റൽ മസിൽസ്. പ്രധാനമായിട്ട് നമുക്ക് റെസ്പോൺസ് ഉണ്ടാക്കുന്നതാണ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം, സി എൻ എസിൽ നിന്ന് സ്കെലിറ്റൽ മസിൽസിലേക്ക് ഇമ്പൾസ് കൊണ്ടുപോകും. നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം. ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം എന്താണ്? സി എൻ എസിൽ നിന്നും ഇൻവളണ്ടറി ഓർഗൻസ്, സ്മൂത്ത് മസിൽസ് ഇതിലേക്ക് മെസ്സേജ് കൊണ്ടുപോകുന്നതാണ് ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം. അത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിമ്പത്തറ്റിക് സിസ്റ്റം ആൻഡ് പാരാ സിമ്പത്തറ്റിക് സിസ്റ്റം. സിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റമാണ് നമ്മൾ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നത്, ബ്രീത്തിങ് റേറ്റ് കൂട്ടുന്നത് ഒക്കെ സിമ്പത്തറ്റിക്കാണ്. ഇനി നമ്മൾ നോർമലാകുമ്പോൾ അത് കുറക്കുന്നത്, ഹാർട്ട് ബീറ്റ് കുറക്കുന്നു, ബ്രീത്തിങ് റേറ്റ് കുറക്കുന്നു, അതൊക്കെ എന്താ? പാരാ സിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റം. ജസ്റ്റ് പേര് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ സിമ്പത്തറ്റിക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും, കണ്ണ് തള്ളും, സലൈവേഷൻ, തൊണ്ട വരണ്ട് പോവും അല്ലേ, ബ്രോങ്കെ റിലാക്സ് ചെയ്യും. അതുപോലെ ഇവിടെ കണ്ണ് ചുരുങ്ങും, കൺസ്ട്രിക്ട് പ്യൂപ്പിൾ, പിന്നെ സലൈവ സ്റ്റിമുലേറ്റ് ചെയ്യും പാരസിമ്പത്തറ്റിക്. അപ്പോൾ ഇതൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി തന്നു മാത്രം, വരയ്ക്കുകയും വേണ്ട. സിമ്പത്തറ്റിക് ആൻഡ്
പാരാ സിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക്കിന് പാരലായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് പാരാ സിമ്പത്തറ്റിക്. ഓക്കെ. ഇനി വിസറൽ നെർവസ് സിസ്റ്റം. എന്താ വിസറൽ നെർവസ് സിസ്റ്റം? വിസറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ തന്നെ ഭാഗമാണ്. നെർവ്സ്, ഫൈബേഴ്സ്, ഗാംഗ്ലിയ, പ്ലെക്സസ്, ഇതെല്ലാം കൂടി വരുന്നതാണ് നമ്മുടെ വിസറൽ നെർവസ് സിസ്റ്റം. ഓക്കെ. അതൊന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വിസറയിലേക്ക് വരുന്നുണ്ട്, പിന്നെ വിസറയിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുന്നു. വിസറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിന് പറയുന്ന പേരാണ് വിസറ. അപ്പോൾ വിസറൽ നെർവസ് സിസ്റ്റം അത് വേറെ പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ ഓട്ടോണമസ് ന്യൂറൽ സിസ്റ്റം തന്നെയാണ് വിസറൽ ന്യൂറൽ സിസ്റ്റം ഒക്കെ. സോറി, ഓട്ടോണമസ് ന്യൂറൽ സിസ്റ്റം നമ്മൾ പറയുന്നത് സിമ്പത്തറ്റിക്, പാരസിമ്പത്തറ്റിക്, അത് തന്നെയാണ് ശരിക്കും വിസറൽ ന്യൂറൽ സിസ്റ്റം വരുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും വിസറൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എൻ എസിൽ നിന്ന് വിസറയിലേക്ക്, അതുപോലെ വിസറയിൽ നിന്ന് സി എൻ എസിലേക്ക് ഇത് കൊണ്ടുപോകുന്ന എല്ലാം എന്തൊക്കെയുണ്ട്? നെർവ്സ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഗാംഗ്ലിയ ഉണ്ട്, പ്ലെക്സസ് ഉണ്ട്, ഇതെല്ലാം കൂടി ചേർന്ന് അതിനാണ് എന്താ പറയുക, വിസറൽ നെർവസ് സിസ്റ്റം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം, രണ്ടാക്കി പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിന് രണ്ട് കമ്പോണൻറ്റ്സ് ബ്രെയിന്, സ്പൈനൽ കോഡ്. പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിന് രണ്ട് കമ്പോണൻറ്റ്സ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം, ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം. ഇതിങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ഇവിടെ ഇവിടെ ബി, ഇവിടെ സി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഈ സ്കീമാറ്റിക് ഡയഗ്രാം അങ്ങനെ തന്നെ പഠിക്കുക. സൊമാറ്റിക്കിൽ രണ്ട് തരം നെർവ്സ് വരുന്നുണ്ട്, അഫറൻറ്റ് നെർവ്സ് ഉണ്ട്, ഇഫറൻറ്റ് നെർവ്സ് ഉണ്ട്. ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം വീണ്ടും നമുക്ക് രണ്ടാക്കി പറയാം, എന്തൊക്കെയാ? സിമ്പത്തറ്റിക് ആൻഡ് പാരാ സിമ്പത്തറ്റിക്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഡിവിഷൻ ഓഫ് എന്താ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം, നമ്മളെ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ എന്താണ് വ്യത്യസ്ത കമ്പോണൻസ്. ഓക്കെ.